നേത്രദാന രംഗത്ത് പുത്തൻ കാൽവയ്പുമായി ഓൾ കേരള നേത്രദാന സമിതി. അന്ധത നീക്കി കാഴ്ചയുടെ ലോകത്തേക്ക് കൈപിടിച്ചു നയിക്കുകയാണ് ഓൾ കേരള നേത്രദാന സമിതിയുടെ ഉദ്ദേശലക്ഷ്യം. മരണശേഷം എന്റെ കണ്ണുകൾ പ്രകാശിക്കും, ഈ കുടുംബം നേത്രദാനത്തിന് സമ്മതിച്ചിരിക്കുന്നു എന്ന ഓർമ്മക്കുറിപ്പ് വീടുകളുടെ മുന്നിൽ പതിപ്പിച്ചുകൊണ്ട് നേത്രദാനത്തിലേക്കുള്ള കടന്നുവരവിന് വേദിയൊരുക്കുകയാണ് സംഘടന. അന്ധത മാറ്റുക എന്നത് കണ്ണുകളുള്ള നമ്മുടെ ചുമതലയാണെന്നും അത് നിറവേറ്റുക കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ഓൾ കേരള നേത്രദാന സമിതി കോർഡിനേറ്റർ കെ ഇ തോമസ് പറഞ്ഞു. ഏകദേശം 30 ലക്ഷം അന്ധന്മാരാണ് ഇന്ത്യയിലുള്ളത്. അവർക്കായി കിട്ടുന്നത് ഒരു വർഷം 15,000 കണ്ണുകൾ മാത്രമാണ്. ബാക്കിയുള്ളവർ അന്ധരായി തന്നെ ജീവിക്കുന്നു. ഈ അന്ധത മാറ്റുക എന്നുള്ളത് കണ്ണുള്ള നമ്മുടെ ബാധ്യതയാണ്. അത് നിറവേറ്റുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമെന്ന് ഈ സംഘടന മനസ്സിലാക്കുകയാണ്. ഈ സംഘടനയിലൂടെ ഒത്തിരി പേർക്ക് കണ്ണ് ദാനം ചെയ്യാനുള്ള അവസരം കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിനുവേണ്ടിയിട്ട് ഇത് ഓർമ്മിക്കുന്നതിന് വേണ്ടി എല്ലാ വീടുകളിലും എൻ്റെ കണ്ണുകൾ മരണശേഷവും ജീവിക്കും, ഈ കുടുംബം നേത്രദാനത്തിന് സമ്മതിച്ചിരിക്കുന്നുള്ള ആ പ്രഖ്യാപിത സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് എല്ലാ വീട്ടിലും കേരളത്തിൽ അങ്ങോളങ്ങളും എത്തിക്കാനുള്ള ഒരു പരിശ്രമമാണ് ഈ സംഘടന നടത്തുക. സംഘടന വഴി ഈ വർഷം 10,000 പേർക്ക് കണ്ണുകൾ ദാനം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുവഴി മരണശേഷമുള്ള നേത്രദാനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ദേശീയ നേത്രദാന പക്ഷാചരണത്തിൻ്റെ സമാപന ദിനമായ സെപ്റ്റംബർ 8 ഉദ്യമത്തിന് ആരംഭം കുറിച്ചു. ചേർത്തല UTIM, യുവർ കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ റാലിയായി ചെന്ന PT തിലോത്തമൻ MLA നേതൃത്വത്തിൽ വീടുകളിൽ നേത്രദാന ഓർമ്മക്കുറിപ്പുകൾ പതിപ്പിച്ചുകൊണ്ടായിരുന്നു സേവനത്തിന്റെ പാതയിലേക്കുള്ള കാൽവയ്പ്. ചേർത്തല സെന്റ് മേരീസ് ഫൊറോന ചർച്ച് ഹാളിൽ പൊതുസമ്മേളനം നടന്നു. PT തിലോത്തമൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. സെന്റ് മേരീസ് ഫൊറോന ചർച്ച് വികാരി ഫാദർ ജോസ് ഇടശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഗാനരചയിതാവ് രാജീവ് ആലങ്കൽ ആശംസകൾ നേർന്നു. കാഴ്ച ഉണ്ടായിട്ട് ഇല്ലാതായി പോകുന്നവർക്കാണ് അച്ഛനെ കളിച്ച് പേരക്കിടാവിനെ കാണാൻ ഉള്ളിലുള്ള വിഷം ധാര്യം. ഞാൻ എൻ്റെ രൂപ എങ്ങനെയാണ്, എല്ലാം വെളുത്താണ്, എന്താണ് പെൺമയെന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ പെൺമയായിരിക്കില്ല അവരുടെ പെൺമ, നമ്മുടെ നിറങ്ങളായിരിക്കില്ല അവരുടെ നിറങ്ങൾ. പക്ഷെ എനിക്ക് എൻ്റെ അച്ഛൻ്റെ നിറമൊന്ന് കാണാൻ ഇപ്പോഴാണ്. ഞാൻ വെറുതെ 7 ദിവസമാണ് എൻ്റെ അച്ഛനെയും എൻ്റെ അച്ഛൻ്റെ മുഖമൊന്ന് കാണാൻ, എൻ്റെ അമ്മയുടെ മുഖം എനിക്കൊന്ന് കാണാൻ, എനിക്ക് എൻ്റെ മുഖം തന്നെ കാണണമെന്ന് ആ കുട്ടി ആഗ്രഹപ്പെട്ടത്. അത് കേട്ടപ്പോൾ എനിക്ക് എഴുതാൻ കഴിയാത്തതായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സങ്കടം. സ്വന്തം മുഖം പോലും കാണാൻ കഴിയാത്തതായിരുന്നു. ഭർത്താവ് ഈ എല്ലാ സൗജന്യവും കണ്ടിട്ട് എനിക്ക് ഭർത്താവ് കാണാൻ കഴിയാത്തതെന്ന ഈ സൗജന്യം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ഇമാജിനേഷൻ ഉണ്ടല്ലോ, അത് എത്ര കഥയാണ്. ചേർത്തല മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ KJ സണ്ണി, ചേർത്തല NSS യൂണിയൻ ജനറൽ സെക്രട്ടറി ഗോപാലകൃഷ്ണക്കുറുപ്പ്, SNTP ചേർത്തല മുൻ സെക്രട്ടറി സാബുലാൽ വി, PL ജോസ്, R രേഷ്മ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു.